വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നമ്മുടെ ശ്വാസിക നമുക്കായിട്ട് തന്നെട്ടോ. ശ്വാസിക നിങ്ങളുടെ ശ്വാസു യൂട്യൂബിൽ എന്തൊക്കെ കമന്റ്സ് ആണ് ശ്വാസിക വരണേ, ശ്വാസിക എവിടെ, ശ്വാസിക കൊണ്ടുവരും, മൊത്തം ഫാൻസ് ആണല്ലോ. അപ്പൊ ഫാൻസിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കാന്ന് വിചാരിച്ചല്ലേ, കിട്ടുക്കനെ ഇഷ്ടപ്പെട്ടേക്കൊന്ന് കൈയടിക്കാട്ടോ. ബേസിക്കലി ശ്വാസിക ഒരു ഡാൻസർ ആണല്ലേ, ഇപ്പൊ ചെയ്ത കോഴ്സ് ചെയ്തായിരുന്നു ഭരതനാട്യക്കാരിയാണ് ഇദ്ദേഹം. അപ്പൊ പിന്നെ തുടക്കത്തിൽ ഇങ്ങനെ കളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും ശ്വാസികയുടെ ഫാൻസിനൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നത്. യൂട്യൂബിലൊക്കെ കയറി കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. എന്നിട്ട് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കമന്റ് എന്താ, ഒരു എനിക്ക് പയ്യന്റെ പേര് ഓർമ്മയില്ല കേട്ടോ, ഒരു ഫുൾ എനിക്ക് തോന്നുന്നു ആ ഒരു കമന്റ് ബോക്സ് മൊത്തം എഴുതിയാലും മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്വാസിക വരൂ, ശ്വാസിക വരൂ എന്ന് പറഞ്ഞാൽ കൊറേ ഉമ്മോയ്ക്കുന്ന സ്മൈലൊക്കെ കണ്ടിരുന്നോ. അപ്പോ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടേഴ്സിനും ആദ്യം തന്നെ ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് അസ് ആൻഡ് ശ്വാസിക്കുന്നവരോടാ. അല്ല, അവരിതുപോലെ നമ്മള് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് വരാൻ പറ്റിയില്ല, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മളോട് ഒപ്പമുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ശ്വാസികയുടെ ഒരു പെർഫോമൻസോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മുൻവിധി ഉണ്ടോ? സ്വന്തം ടീം ഇതല്ലേ, കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇരിക്കണ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ടീമായിരിക്കും ജയിക്കുക, ഇവരുടെ ടീമായിരിക്കും ജയിക്കുക, കണ്ടിട്ട് അല്ല ഞങ്ങള് തന്നെ ജയിക്കും. കാരണം നെൽസൺ ചേട്ടൻ ഭയങ്കര പൂജയൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കണത്. ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് വേറെ പലയിടത്തും പോയിട്ട് പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. പള്ളി പോയി ഭയങ്കര മെഴുതിരി അത്തിച്ച് പ്രാർത്ഥിക്കണ പൂജ. എന്തായാലും ആ ഒരു പൂജയുടെ ഗുണം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവും നമുക്ക് വഴിയറിയാം. സോ താങ്ക് യു. യൂഷ്വലി കിളികൾ നമ്മൾ മാടി വെച്ചാൽ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് അവര് പറഞ്ഞു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ സ്ട്രോയിന്റെ വരുതിക്ക് ഈ കിളി നമ്മുടെ അടുത്തേക്ക് വരും, എന്നിട്ട് ചാടി 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 പോയി നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കണം. ലക്ഷ്മി ചേച്ചി ഇവിടുന്ന് ചാടി അവിടെ കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യണം. ലക്ഷ്മി ചേച്ചിയുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത ആൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ മാറി മാറി ഇത് കളിക്കണം. ഏറ്റവും കൂടുതൽ ബേർഡ്സ് 3 മിനിറ്റ്സിനുള്ളിൽ അവിടെ കൊണ്ടുപോയിടുന്നവരാണ് ജയിക്കുക. ഓക്കെ, കിളിയെ കൂട്ടിലടക്കുന്നവരാണ് ജയിക്കുക എന്നർത്ഥം. ഓക്കെ, സോ നൗ വി ആർ മൂവിംഗ് ഓൺ ടു ബേർഡ്സ് ഹണ്ടിംഗ്. ചാടി 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 അങ്ങനെ നിൽക്കും പുൽ ചാടി ഇങ്ങനെ നിൽക്കും പുൽ ചാടി പാടിയിരുന്നു.
ഇവരുടെ ടീം അവര് ജയിച്ചു പത്തെണ്ണം.
പത്തെണ്ണം. കുറ്റബോധമുണ്ടോ? ഞാൻ 9 എണ്ണം. ഇല്ല കുറ്റബോധമുണ്ടോ? ഒരു കുറ്റബോധവും ഇല്ല. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക്. ഒരെണ്ണം അവരെ ജയിച്ചിട്ട് പിന്നെ ഞങ്ങൾ 11 എണ്ണം വന്നേനെ ഒന്ന് താഴെ വീണോണ്ടാണ്. പല സ്കിറ്റും നമ്മളിങ്ങനെ കണ്ടു കണ്ട് ചിരിക്കാറുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് അവരിവിടെ കുറച്ച് ഹാസ്യ രൂപേണ പ്രസന്റ് ചെയ്യാറില്ലേ. ഇപ്പോ ഒരു ലേബർ റൂം, നമ്മളിപ്പോ ലേബർ റൂമിന് മുന്നിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോ കുറെ ഭർത്താക്കന്മാർ ഇങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണ കാണാറുണ്ട്. ഞാൻ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ പല ഹോസ്പിറ്റൽസിലും ഈ ലേബർ റൂമിൽ ഭർത്താക്കന്മാർക്ക് കേറാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഒരു ലേബർ റൂമിന്റെ പുറത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടറിയാം കേട്ടോ. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. എൻജോയ്. ഹലോ, ആ ദൂരടി വൈഫ് പ്രസവത്തിന്. അയ്പ്പ് പ്രസവത്തിന് കൊണ്ടുവന്നാ. എത്രാമതാ? നിങ്ങളുടെ കൂട്ടി വന്നാമതാ. ആ ഇവിടെ നിനക്കൊക്കെ, നീയൊക്കെ നീ എങ്ങനെയാടാ ജീവിക്കും? നീ എങ്ങനെയൊക്കെ, നീ എങ്ങനെ ജീവിക്കും? എന്ത് ഡിഗ്രിക്ക്, പയ്യൻ ഡിഗ്രിക്ക് പഠിക്കുന്നതിന് പൈസ ഞാൻ തരണമെന്നാണ്? നിനക്ക് അറിഞ്ഞുവിടായിരുന്നോ? ഇവിടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് കഴിഞ്ഞ്, 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെയാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പം നിനക്കറിയത്തില്ലേ നിന്റെ ചെറുക്കന് ഡിഗ്രിക്ക് അഡ്മിഷൻ വേണം, പൈസ വേണമെന്നുള്ളത് ഇന്നാന്ന് അറിയുന്നത്. എടാ എടാ, അതൊക്കെ നമ്മൾ കരുതി വെക്കണം പൈസ, മനസ്സിലായില്ലേ? നമ്മൾ കരുതി വെക്കണം നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ. അവിടെ ഇവിടെ ചോദിക്കല്ലേ വേണ്ടത്? ഇതൊക്കെ നീ എന്ന് പഠിക്കാനടാ വെക്കടാ. അതെ, ഒരുത്തനും അറിയില്ല. പറയട്ടെ, ഒരുത്തനും അറിയില്ല. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, മനസ്സിലായില്ലേ? ഇപ്പൊ 1-ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഡിഗ്രിക്ക് പോകുന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ നമ്മൾ അനുസരിച്ച് ഇപ്പോഴേ ശേഖരിച്ച് വെക്കണ്ടേ? അവനെ പഠിപ്പിക്കുന്നുള്ള കാര്യം നമ്മൾ ശേഖരിച്ച് വെക്കണ്ടേ? ഇന്നലെ ഒരുത്തൻ പറയാണ് എനിക്ക് വീട് വെക്കാൻ ആരംഭിക്കുകയാണ്, കല്ലിടണം, അതിന് കുറച്ച് പൈസ സഹായിക്കണം. അവൻ ഇന്ന് തീരുമാനിച്ചാണോ? അല്ലല്ലോ, ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് അതെ, മനസ്സിലായില്ലേ? വൈഫിന് 9-ാം മാസമാണ്. ആ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞത് അത് 5-ാം മാസം തൊട്ട് തിന്നണേ. അത് തന്നോടല്ലോ മിസ്റ്റർ, തന്റെ ഭാര്യയോടായിരിക്കും പറഞ്ഞത്, ഭാര്യക്ക് കൊടുക്കാനായിരിക്കും പറഞ്ഞത്. എന്നോടാ പറഞ്ഞത് പക്ഷെ തിന്നണമെന്ന്? അതല്ല, ഭാര്യയോടായിരിക്കും പറഞ്ഞത്. ഞാൻ കൊച്ചിനെ മനുഷ്യരൂപത്തെ കിട്ടിയാ കിട്ടി. ഞാനല്ലല്ലോ തിന്നണ്ടത്. നീ അല്ല തിന്നണ്ട, വൈഫിന് കൊടുക്കണം, മനസ്സിലായില്ലേ? അതൊക്കെ അങ്ങനെ പോകുന്നതാണ്. പിള്ളേർക്കൊക്കെ പേരെങ്ങനെ ഇടും? അപ്പൊ പേര് അങ്ങനെ തന്നെ വരും. ആദ്യത്തെ ഒരു 3-4 എണ്ണത്തിന് പേരിട്ടു, ബാക്കി ഇപ്പൊ ഉള്ളതിനെല്ലാം നമ്പർ ഇടും. 7 എന്ന് പറയുമ്പോ ഒരുത്തനെ ഓടി വരില്ലേ? എട്ട് എന്ന് വിളിക്കുമ്പോ അവൻ വരും. അങ്ങനെയാണ്. പേരെന്താ? സുരേഷ്. എന്തോ എന്റെ പേര് സുരേഷ്? ചേട്ടന്റെ പേര് സുരേഷ്. എന്തോ 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 3 പ്രാവശ്യം ഞാൻ വിളി കേട്ട്. എന്നെ വിളിക്കാൻ ചേട്ടൻ പേര് പറ. അയ്യോ, എന്റെ പേര് സുരേഷാണ്. നിങ്ങൾ സുരേഷാണല്ലേ? ചേട്ടന്റെ പേര് സുരേഷ്? എന്റെ പേര് സുരേഷാണ്. ദൈവമേ, സുരേഷ് ആദ്യമായിട്ടാണ് സുരേഷിനെ സഹിക്കാൻ. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് സുരേഷിനെ കാണുന്നത്. സന്തോഷം. അവര് എന്തായാലും പ്രശ്നം. ഈ സിന്ധുവിന്റെ ഭർത്താവ് ആരാ? ഞാനാണ്. സിന്ധു, സിന്ധുവിന്റെ ഭർത്താവ് ഞാനാണ്. ദൈവത്തെ, ഈ സിന്ധുവിന്റെ ഭർത്താവ് ഞാനാണ്. നിങ്ങൾ എന്താ തമാശ കളിക്കുക? സിന്ധുവിന്റെ ഭർത്താവ് ഞാനാ. ശ്രദ്ധിച്ചു കേക്ക്, സിന്ധു, സിന്ധുവിന്റെ ഭർത്താവ് ആരാന്നാ ചോദിച്ചത്? ഞാനാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണ് മിസ്റ്റർ എങ്ങനെ പറയുന്നത്? നമ്മള് സുരേഷ്, സുരേഷ് അത് പോട്ടെ, സിന്ധു എങ്ങനെ പറയാം? സി കെ സിന്ധു. അത് എന്റെയാണ്. സി കെ സിന്ധു. ഭാര്യയുടെ പേര് സിന്ധു. എന്റെ ഭാര്യയുടെ പേര് സിന്ധു. അയ്യോ, സുരേഷ്, സുരേഷ്, സിന്ധു, സിന്ധു. അപ്പൊ പി വി സിന്ധു ഞാനാണ്, എന്റെ ഭാര്യയാണ്. ഓ, സിസ്റ്ററുടെ പേരെന്താ? കെ ടി സിന്ധു. അതെ, സി കെ സിന്ധു അടുത്ത 1 മണിക്കൂറിൽ പ്രസവിക്കും. അപ്പൊ ബ്ലഡ് റെഡി ആക്കി വെച്ചോ. ബ്ലഡ് ഞാൻ കഴിച്ചു. നിങ്ങൾ പ്രാന്തന്മാരാണോ? പിന്നെ
ഓപ്പോസിറ്റീവ് ഗ്രൂപ്പ് ആണ് പറഞ്ഞത്. ഓപ്പോസിറ്റീവ് ഗ്രൂപ്പ്, നമ്മൾ ഞാൻ ഗ്രൂപ്പിൽ ഇല്ല, ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഞങ്ങൾ ഗ്രൂപ്പില്ല, നമ്മൾ ഗ്രൂപ്പിൽ ഇല്ല, കാരണം അത് വീണ്ടും വിഷയത്തിലേക്ക് പോകും. ഓ പോസിറ്റീവ് ബ്ലഡ് റെഡിയാക്കി വെച്ച സി കെ സിന്ധു പ്രസവിക്കും, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പൊ കെ പി സിന്ധു അത് കഴിഞ്ഞ് ഒരു മണിക്കൂറും കൂടി എടുക്കും പ്രസവിക്കാൻ. കുഴപ്പമില്ല, പറ്റാ മതി. പ്രസവിക്കാൻ വേണ്ടിയിട്ട് എന്റെ വൈഫിന്റെ പ്രസവം സുഖകരമാകുന്ന സിസ്റ്റർ പറഞ്ഞ എന്ത് ഞാൻ ചെയ്യാ? ഓ എന്തും ചെയ്യോ, എന്തും ചെയ്യും, എന്തും. നങ്ങോട് മാറി ഒരു മണിക്കൂർ തലകുത്തിക്ക്. അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇതൊന്നും കണ്ട പേടിക്കുന്നവനല്ല. ഞാൻ ലേബർ റൂമിലെത്തി, സർക്കാർ ആശുപത്രി, അമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്. അമ്മയെ കാശല്ലേ, ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അമ്മ കേക്കില്ല, പഴയ ആൾക്കാർ. ഓക്കെടാ, അത് അമ്മേ എന്താണെന്നറിയില്ല, ഫ്ലൈറ്റിൽ ഭക്ഷണം അങ്ങോട്ട് പോരാ, വയറിന് എന്തോ ഒരു ഇതുപോലെ ഒരു വല്ലാത്ത അസ്വസ്ഥതയ്ക്ക്. ഓക്കെ ഓക്കെ ഓക്കെടാ, ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി വന്നേ കാര്യം പറയട്ടെ, സിസ്റ്റർമാരുടെ കാര്യം നമ്മൾ കൂടുതൽ അങ്ങനെ ചെയ്യരുത്, മനസ്സിലായില്ലേ? അല്ല ഞാൻ പറഞ്ഞു, നമ്മൾ ഇപ്പൊ ഈ പ്രസവാണ്ട് വാദി വെക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേ ടെൻഷൻ അനുഭവിക്കുന്നവരാ. ചെന്നു ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, പുള്ളി ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിരിക്കും, നമുക്കൊന്ന് സമാധാനിപ്പിക്കാം. ഭയങ്കരമായിട്ട് പുള്ളിക്ക് ടെൻഷൻ ഉണ്ട്, നമുക്കൊന്ന് സമാധാനിപ്പിക്കാം. ഹലോ ഹലോ, എന്താ പറ്റിയേ? വൈഫ് എന്താ പ്രസവിച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ വൈഫിന്? എന്താ പ്രശ്നം? പൈസ വല്ല മാറണോ? പോയി പിന്നെന്താ, പൈസ ഇല്ല. എന്താ വെള്ളം വേണം, വെള്ളം വേണം. പിന്നെ എന്താണ് വിഷയം? എന്താണ് എന്താന്ന് പറയാന്ന്? എന്തെങ്കിലും സാമ്പത്തികത്തെ അല്ലെ, നമ്മള് പൈസ നിങ്ങൾ തന്നാൽ നമ്മള് അവിടുത്തെ പൈസ ആണെങ്കിൽ നമ്മള് മാറിത്തരാം. അത് ഞങ്ങളൊക്കെ ഇവിടെ നിക്കല്ലേ, ഇത്ര ഞങ്ങളുടെ എന്റെ പത്താമത്തെയാണ് ഇത്, എന്റെ പത്താമത്തെയാണ് എന്റെ എന്റെ വൈഫ്. ഞാൻ ഈസി ആയിട്ട് ഓറഞ്ച് മേടിച്ചാൽ വിഷമം കൊണ്ട് ഓറഞ്ച് തിരിച്ചു തരാം. പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്താണ് വിഷയം? പിള്ളേരല്ലേ, ഇപ്പൊ അതൊക്കെ ചെയ്ത് ഈസി ആക്കിക്കോളും. അയ്യോ ആ ഓപ്പറേഷൻ ആണ്. മൂന്നാല് കിലോ ഫ്രൂട്ട്സ് തിന്നിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, അവിടെ കെട്ടിക്കിടക്കേ. ഹലോ, ഇവിടെ അങ്ങോട്ട് പോയി എടുത്ത് തിരിച്ച് അങ്ങ് പോയാ മതി, എടുത്ത് നേരെ ആ വരാത്ത കൂടെ അങ്ങ് പോയാ മതി. ഇവിടെ ബിസിനസ് ക്ലാസ് ഒന്നുമില്ല, ഒറ്റ ക്ലാസ് ഉള്ള ഇതിനുള്ളിൽ. അയ്യോ അല്ലെങ്കി ഇവിടെ ഇത് ഒരു മാസത്തേക്കുള്ള ഗൾഫിൽ ഇതിനൊന്നും സമയമില്ലായിരുന്നു. അത് ഞാൻ എന്നെ ഹലോ ഹലോ കത്രിക പൂട്ടിട്ടങ്ങ് നടന്നാ മതി. കുറച്ച് വിളിക്കത്തില്ല, ഒരു കുഴപ്പമില്ല, ഒന്ന് ഞോടിയാ മതി. ഈശ്വര, മൊബൈല് വൈബ്രേറ്റ് ചെയ്യണം. അയ്യോ
രാവിലെ ഒന്ന് ഷേവ് ചെയ്തതാ. ഇതെന്താ അചുതരൻ അച്ചാർ കമ്പനിയാണ്? എനിക്കറിയില്ല. സമ്മതം. ഞാൻ നേരെ വന്ന് എയർപോർട്ടിൽ വന്ന് മൂന്നരയൊക്കെ എത്തി. ഞാൻ ലഗേജ് പോലും ഇറക്കാതല്ല നേരെ ഇങ്ങോട്ട് വന്നു. അത് മനസ്സിലായി, ലഗേജ് ഇറക്കിയില്ലെന്നുള്ളത്. എല്ലാം ഇവിടെ ഇറക്കിയത് ലേബർ റൂമിൽ. ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, അറിയോ ഞങ്ങളെ? അറിയോ, മുമ്പ് ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് യാത്രയിലേത് ബുദ്ധിമുട്ടും ടെൻഷനും കാര്യമാണ്. വൈഫ് ലേബർ റൂമിൽ കയറ്റിയുണ്ട്. അല്ല, ഞങ്ങൾ ഇവിടെ ഇന്ന് വെറുതെ ഒരു ഷോ ആയിട്ട് മഹാഷോ ഉണ്ടെന്ന് അത് കാണാൻ വേണ്ടി വന്നു. പ്രസവാറിന്റെ മുമ്പ് വന്നിട്ട് എന്റെ ഭാര്യ പ്രസവിക്കാൻ കഴിയും. ഹലോ, സന്തോഷം പരിചയപ്പെടാൻ. ഹലോ, പിന്നെ നമ്മള് കഴിക്കൂ. ഒന്ന് കൂടാന്ന് വൈകുന്നേരം. വൈഫ്, എന്താ പേര് വൈഫിന്റെ? വൈഫിന്റെ പേര് സിന്ധു. സുഹൃത്തെ, വൈഫിന്റെ പേരെന്താ? സിന്ധു. സംശയം വല്ലതും ഉണ്ടോ? അതെന്താ സിന്ധു എന്ന് പറഞ്ഞപ്പോ ചിരിച്ചത്? അല്ല സിന്ധു, അല്ല ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, വൈഫിന്റെ പേരെന്താണ്? സിന്ധു. അതെന്ത് അങ്ങനെ ഒരു ചിരി? അല്ല, ഞാൻ 8 മാസം മുമ്പ് ലീവിനൂടെ വന്നിട്ട്. അതെ, ആയിക്കോട്ടെ. വൈഫിന്റെ പേര് സിന്ധു അല്ലേ? അതെ. അതെങ്ങനെ? ഞാൻ എന്റെ അമ്മയല്ലേ ഇവിടെ കൊണ്ടുവന്ന സിന്ധുവിനെ? അറിയോ. ഹലോ മിസ്റ്റർ, ഞങ്ങൾ സംശയിക്കാൻ അങ്ങനെ രീതിയിലുള്ള സിന്ധു അങ്ങനെ ചിരിക്കണ്ടേ? നിങ്ങൾ സിന്ധുവിന്റെ കൂടെ പോരും. അതൊന്നുമല്ല പ്രശ്നം. അയാളുടെ ഭാര്യയുടെ പേര് സിന്ധു, എന്റെ ഭാര്യയുടെ പേര് സിന്ധു. ഇപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ പേര് സിന്ധു തിരിച്ചു പോയതാണ്. കംപ്ലീറ്റ് സിന്ധു എന്ന് പേരായതുകൊണ്ട്. എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമം തോന്നുന്നു. എന്തോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമം തോന്നുന്നു. നേരത്തെ തരാന്ന് പറഞ്ഞ ഓറഞ്ച് തരുമോ? നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എനിക്കൊരു വിഷമില്ല, പക്ഷെ ഞാൻ തന്ന എനിക്ക് ഭയങ്കര വിഷമം. എന്റെ ദർഹമുണ്ട്, ഞാൻ പോയി ഓറഞ്ച് വാച്ചില്ല. പൈസ ഇല്ലേ? അതെന്താ പൈസ ഇല്ലാത്തത്? പൈസ ഇല്ല, സാധാ ഓപ്പറേഷൻ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്രസവം ഇത് അത് ഞാൻ ചോദിക്കട്ടെ, നീ ഇന്നാന്നാ അറിയുന്നത്? 9 മാസം ഇല്ലായിരുന്നു. ഒരു ദിവസം 10 രൂപ വെച്ച് നീ ശേഖരിച്ചു. നീ ഇപ്പൊ ഇങ്ങനെ മോങ്ങേണ്ടി വരുന്നു, ഈ പട്ടി മോങ്ങുന്ന പോലെ. നമ്മൾ ശേഖരിക്കുന്നുണ്ടോ പൈസ? ഇതാ ഞാൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞില്ല? ഇപ്പൊ എത്ര പേര് ഞാൻ വഴക്ക് പറഞ്ഞു. നമ്മളൊരു കാര്യം നമ്മളിപ്പോ ഇത് നീ അറിയാതാണോ ഈ സംഭവിച്ചത്? ആണോ? പരിശുദ്ധാത്മാവല് ആയതൊന്നും അല്ലല്ലോ. പൈസ ശേഖരിക്കത്തില്ല ഒരു കാര്യം. അത് നമ്മൾ അറിയാന്നൊന്നും സംഭവിക്കുന്നില്ല. സി കെ സിന്ധുവിന്റെ ഭർത്താവ് നിങ്ങളല്ലേ? അതെ, ഞാനാണ്. ആ സിന്ധു പറഞ്ഞു അവളുടെ കെട്ടുതാലി നോക്കി നിക്കണ്ട, അത് നേരത്തെ അമ്മയ്ക്ക് കൊടുത്തു. ഇനി പൈസ വേഗം എവിടെ നിന്ന് സംഘടിപ്പിക്കാണ് സംഘടിപ്പിച്ചോളാൻ പറഞ്ഞു. നല്ല ചെലവ് വരും കേട്ടോ. താലിമല വരെ പോയിരിക്കേ. നേരത്തെ പലിശക്ക് കൊടുക്കൂന്ന് പറഞ്ഞ ആളെ ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ച് പൈസ മറിക്കാനായിട്ട് കൈ കാശില്ലേ? ഞാൻ ഇത് പ്രതീക്ഷിച്ചു. ആധാരം നമുക്ക് കൊടുക്കുക, അത് നമുക്ക് ഈ പിന്നെ പുറമ്പോക്കിലെ വസ്തുവിന് നമുക്ക് പെട്ടെന്ന് ആധാരം
പട്ടി ഈ പത്ത് മക്കൾ ഉണ്ടാക്കിയ സമയം കൊണ്ട് നിനക്ക് ആ വീടിന്റെ പട്ട ഉണ്ടാക്കാൻ പാടില്ലാണ്ടോ? അല്ല പിന്നെ എല്ലാവരും ആദ്യം തന്നെ മൂന്ന് പ്ലേസ് ആണ് നമുക്കുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ ഒരു ഗ്ലാസിന്റെ ഒരു ബാസ്കറ്റ് വെച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. പറഞ്ഞുതരാം. ദെൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലമാണ്. ഒരു ടീമിൽ നിന്ന് രണ്ട് പേരായിരിക്കും കളിക്കുക. ഇപ്പോ സാജു ചേട്ടൻ ഇവിടെ ഉണ്ട്. സാജു ചേട്ടന്റെ ടീം മെമ്പർ ഇതിൽ ആരാണ്? അനുമോൾ. ഓക്കെ, അപ്പോ നിങ്ങൾ രണ്ടുപേരാണ് ഇത് കളിക്കേണ്ടത്. എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സാജു ചേട്ടനോ അല്ലെങ്കിൽ സരിത ചേച്ചിയോ ഒരു നമ്പർ ഓപ്പൺ ചെയ്യും. അപ്പോ സാജു ചേട്ടൻ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. ഏതാണ് ഇപ്പൊ സാജു ചേട്ടന്റെ ടീമിന് കിട്ടുന്ന നമ്പർ എന്നുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ പോയിട്ട് ഈ നമ്പറിലുള്ള ടോയ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സപ്പോസ് ഇതിപ്പോ 8 ആണെന്ന് വിചാരിക്കുക, സരിത ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത് 10 ആണെന്ന് വിചാരിക്കുക. സോ രണ്ടുപേരും ഒരുമിച്ച് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ പോവുക, 8 10 സോഫ്റ്റ് ടോയ് എടുക്കുക, തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ആദ്യം ആർക്കാണോ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ജസ്റ്റ് അത് കയ്യിലോ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ കടിച്ചു പിടിക്കാം, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരണം. ആദ്യം ആരാണോ അത് പ്ലേസ് ചെയ്യുന്നത് അത് വേഗം അതിനുള്ളിൽ ഡ്രോപ്പ് ചെയ്യുക, അതിനായിരിക്കും ഒരു പോയിന്റ്. രണ്ടാമത് കൊണ്ടിടുന്ന ആള് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ആ ഒരു ടോയ് നമ്മൾ ബാസ്കറ്റിനുള്ളിൽ വെക്കില്ല. ശരി, അപ്പൊ ഏതൊക്കെ നമ്പർ അവർക്ക് കിട്ടുക നമുക്ക് നോക്കാം. സാജു ചേട്ടൻ, സരിത ചേച്ചി, യുവർ ടൈം സ്റ്റാർട്സ് നൗ. പറയും. 1 ആൻഡ് 8 8 8 അനു 8 എടി അനു, പതുക്കെ പതുക്കെ. ശ്രദ്ധിച്ച്
ഇയർവേഴ്സ് കിടക്കുകയാണ്. വണ്ടി ചതിച്ച് ഞങ്ങളാ. Congratulations!
കട തുടങ്ങും. ഇതുകൂടെ കൂടിയിട്ട് എത്രാമത്തെ ഷേട്ടാ? ഇപ്പൊ രണ്ടാമത്തെ. നോബി ഷേട്ടാ ഭയങ്കര ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, ശരീരമൊക്കെ കളിച്ച് ക്ഷീണിച്ചിട്ടേ. കൺഗ്രാറ്റ്സ്. നമ്മുടെ നോബി ചേട്ടനും നെൽസൺ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ആലിസ്റ്റും സരിത ചേച്ചിക്കും ശ്വാസകയ്ക്കും എല്ലാവർക്കും കൂടെ കൂടിയിട്ട് എന്തോ ഒരു കാര്യം ഓപ്പോസിറ്റ് ടീമിനോട് പറയാനോ കൊടുക്കാനോ എന്തോ ഇല്ലേ? പണിഷ്മെന്റ് ഉണ്ടോ? എന്താണ് പണിഷ്മെന്റ്? പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാ പണിഷ്മെന്റ് പോലെയല്ല. ഓ, ഇവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കുതിര വരും. കുതിര വരും. ഈ കുതിരയുടെ അടുത്ത് കുതിര കറകണം, ഒന്ന് തഴുകണം. ഓ, അത്ര ഉള്ള അതിനൊരു ജയം വേണം. ആ ജയം തോറ്റവരായാലും കുഴപ്പമില്ല. ആ അതിനൊരു ജയം, അതിലെങ്കിലും ഒരു ജയൻ ഉണ്ടാവട്ടെ. ജയം ഉണ്ടാവട്ടെ. ചെറുതായിട്ടൊരു സൈഡിൽ നിന്ന് ഒരു ജയം കയറി വരും. അതിന് പറ്റിയ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ ചെമ്പരത്തി പൂ അണകിരിക്കണത് ലക്ഷ്മി പ്രിയ. കുതിര, ലക്ഷ്മി ചേച്ചി, പിന്നെ നമ്മുടെ ജയനായിട്ട് സുഖിച്ചേട്ടൻ. മനസ്സിലായില്ലല്ലോ. ഞാനി ഇതിനേ തവിടാൻ വന്നതാണ്. ഞാനീ കുതിരയെ തവിടിയാൽ ഈ കുതിരക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ കുതിരയെ തവിടിയാൽ കുതിരയ്ക്ക് നാണം വരും. അപ്പൊ നമ്മളെല്ലാരും കുതിരേനെ കണ്ടു. ലക്ഷ്മി, നീ കുതിരയുടെ എക്സ്റേ കാണിച്ചുതരാ. ഇതുവരെ ആരും കാണിക്കാത്തതായിട്ടുള്ള കുതിരയുടെ എക്സ്റേ ഞങ്ങൾ കാണിക്കാൻ പോകും. ഇത്ര എല്ലുകളാണ് നട്ടെല്ലിന്റെ പോർഷനാണ്. സൂപ്പർ ആർട്ട് ആർട്ട്. അപ്പൊ ലക്ഷ്മി ശീല, ലക്ഷ്മി ശീല, ലക്ഷ്മി ശീല. ഡോക്ടർ, ഡോക്ടർ, മൃഗ ഡോക്ടർ. നിങ്ങളിപ്പോ എന്ത്
ഇവിടത്തെ കുതിരയെ നോക്കാൻ. അയ്യോ അതിനൊക്കെ ഇവിടെ ചെല്ലും ചെലവും കൊടുത്ത ആൾക്കാരെ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ആരോ പറഞ്ഞു ഇവിടത്തെ കുതിരയ്ക്ക് കോങ്കൺ വേണം. ആരിങ്ങനെ തഴുത്ത നുണകളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നത്? എന്റെ കുതിരയ്ക്ക് കോങ്കണ്ണും ഇല്ല, ഒരു കുരു ഇല്ല. കോങ്കണ്ണെ നോക്കാറുള്ളൂ, കുരു നോക്കാറില്ല. ഇച്ചിരി പാമേല് കിട്ടോ? എന്ത്? ഇച്ചിരി പാമേല് കിട്ടോ? അത് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാം. എന്തിനാണ്, കണ്ണിൽ വീട്ടാനാ? ഇല്ല, കുതിര ഒന്ന് തിരുമാ. ഇച്ചിരി ചൂടാക്കിക്കോ. ഒരു ഗ്ലാസ് ചായയും കൂടെ, രണ്ട് ബിസ്ക്കറ്റ്. ചൂട് കൂടി പോയാൻ നോക്കിയാണ്. കുതിരയെ മാത്രം തടവിയാൽ മതിയോ? നിങ്ങൾ എന്തിനാണ് ഉദ്ദേശിച്ചത്? വല്ല പശു നാടുണ്ടെങ്കിൽ അതിനെയും തടവാം. ആദ്യം നിങ്ങള് കുതിരയെ തടകൂ, പശുവും ആടും ഒക്കെ പിന്നീട് നോക്കാം. ഇനി നമ്മൾ ഒരുപാട് നേരം ഇവിടെ സംസാരിച്ചു നിൽക്കണ്ട. അതെ അതെ അതെ, ജോലി നടക്കട്ടെ. കുതിര വല്ലാതെ ഇങ്ങോട്ട് തന്നെ നോക്കുന്നു, ആരെ പോയി തടവട്ടെ. ഈ കുതിരയെ സൂക്ഷിക്കണം, ഇതിനെ തടവുമ്പോൾ ഒരു പെണ്ണിന്റെ ശബ്ദം വരും. ആ പെണ്ണ് ഞാനാണ്. അപ്പം വേണ്ട, അതിനെ തടവിയ കുതിരയുടെ ശബ്ദം വരും. ഞങ്ങളും ചിരിച്ചു. ആ ഒരു ജയന്മാരായിട്ട് രണ്ടുപേരുടെ എൻട്രിയും ആ ഒരു കുതിരയെ തഴുകലും അതിനുശേഷം ഷീലാമയായിട്ട് ട്രിവാൻഡ്രം ഷീലാമ ഒറിജിനൽ ഷീലാമയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ എൻട്രി. ഏതായാലും ഈ ഒരു കോമ്പിനേഷൻ പൊളിച്ചു കേട്ടോ, സൂപ്പർ. പ്രേക്ഷകരുടെയും കൂടെ ശ്രദ്ധയ്ക്ക് പറയാണ്, ഇതെല്ലാം സ്പോട്ടില് നമ്മളിങ്ങനെ പറയുന്നു, ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോ വിത്തൗട്ട് എനി പ്രാക്ടീസ് ലൈവായിട്ട് അപ്പൊ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് ഫൈനൽ സ്കിറ്റ് ആവുന്നു, നമ്മൾ എല്ലാവരും കൂട്ടച്ചിരിച്ചിരിക്കുന്നു. സോ അതൊരു എന്താ പറയാ, മൾട്ടി ടാസ്കിംഗ് വേണം പറയാനായിട്ട്, അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗുഡ് ജോബ് ഗൈസ്, അടിച്ചു പൊളിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോ ചിരിച്ചു, ഇനി ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് എല്ലാരും പോയി കിടന്ന് മൂടി പൊതിച്ച് ഉറങ്ങിക്കോളൂ. ആരും കേക്കരുത് ഈ ചൂടത്ത് സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാൻ.